വീടുകളിൽ എപ്പോഴും ഉണ്ടാകുന്ന എപ്പോഴും തന്നെ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഈ എണ്ണ വീണ് കിടക്കുന്നത്. ഒന്നുകിൽ നമ്മൾ എണ്ണ പാക്കറ്റിൽ പാക്കറ്റിൽ നിന്ന് ഒഴിക്കുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ തലയിൽ വെക്കുമ്പോഴായിരിക്കും അങ്ങനെ എണ്ണ വീഴണത്. ഒരിക്കലും നമ്മൾ തുണി വെച്ച് ഈ എണ്ണ ഒപ്പിയെടുക്കാൻ ശ്രമിക്കരുത്. ഇതുപോലെ ന്യൂസ് പേപ്പർ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് വേണം നമ്മൾ ഒപ്പിയെടുക്കാൻ വേണ്ടി. അല്ലെങ്കിൽ എന്നാ വെച്ചാൽ കൂടുതൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയുള്ളൂ. അത് ഞാൻ ഇവിടെ ഇപ്പോൾ ആദ്യം യൂസ് ചെയ്യുന്നത് ടാൽക്കം പൗഡറാണ്. ടാൽക്കം പൗഡർ നമ്മളിങ്ങനെ ആ എണ്ണ വീണ സ്ഥലത്ത് ഇങ്ങനെ എണ്ണ വീണ സ്ഥലത്ത് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തിട്ട് അത് നല്ലപോലെ അവിടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പം ആ എണ്ണമയ ഫുള്ള് ആ പൗഡർ അങ്ങ് വലിച്ചെടുക്കും. നല്ലപോലെ നമ്മൾ അവിടെ ഇട്ട് സ്പ്രെഡ് ചെയ്യണം. ഇത് ഇപ്പം ഇച്ചിരി എണ്ണ ഉള്ളത് കൊണ്ട് ഇച്ചിരി നേരം ചെയ്താൽ മതി. അല്ലെങ്കിൽ ചെയ്തിട്ട് നമ്മൾ ഇതുപോലൊരു തുണി വെച്ച് നമ്മൾ തുടച്ചെടുക്കുമ്പം അവിടെ നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഒരു എണ്ണമയ ഒന്നുമില്ല. ഇനി രണ്ടാമത്തെ ടിപ്സ്. രണ്ടാമത്തെ ടിപ്സിൽ നമ്മളത് കാണിക്കാനായിട്ട് വീണ്ടും ഇച്ചിരി എണ്ണ തറയിൽ ഒഴിച്ചിട്ടുണ്ട്. അത് നമ്മൾ ആദ്യത്തെ പോലെ തന്നെ ഒരു ബുക്കിൻ്റെ പേപ്പറാണ് നമ്മൾ, ബുക്കിൻ്റെ പേപ്പർ വെച്ച് നമ്മളത് നല്ലപോലെ ഒപ്പിയെടുക്കുക. നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ആ എണ്ണ ആ ബുക്കിൻ്റെ പേപ്പറിലോട്ട് പിടിച്ചു വരും. തുണിയൊക്കെ ആണെങ്കിൽ അത് ആദ്യം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയി പോവുള്ളൂ. ബുക്കിൻ്റെ പേപ്പറോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ എന്തെങ്കിലുമൊക്കെ ആകുമ്പോൾ അത് എണ്ണ നല്ലപോലെ വലിഞ്ഞു വന്നോളും. അതിനുശേഷം നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ആട്ട, ആട്ടയോ ഗോതമ്പ് പൊടിയോ അങ്ങനത്തെ ഒരു പൊടി എടുക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ആ ആദ്യം പൗഡർ ചെയ്തതുപോലെ തന്നെ ഈ ആട്ടയുടെ പൊടി നമ്മൾ ഇങ്ങനെ ചെയ്യുന്നു. നല്ലപോലെ അവിടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ആ ആട്ടയിലോട്ട് ഈ നമ്മുടെ എണ്ണയുടെ മോയ്സ്ചർ ഫുള്ള് അങ്ങ് അബ്സോർബായിട്ട് വരും. അത് ഇച്ചിരി അധികമൊക്കെ ഉണ്ടെങ്കിൽ ഇച്ചിരി അധികം ആട്ടപ്പൊടി നമ്മൾ ഇടേണ്ടി വരും. എന്നിട്ട് നമ്മളത് നല്ലപോലെ സ്പ്രെഡ് ചെയ്തെടുത്ത് നമ്മളത് നമുക്ക് ആ ആട്ടപ്പൊടി എടുത്ത് കളയാം. നല്ലപോലെ ആട്ടപ്പൊടി എടുത്ത് മാറ്റിയിട്ട് നമുക്കൊരു ക്ലീനായിട്ടുള്ളൊരു തുണി വെച്ച് തുടച്ച് നല്ല വൃത്തിയാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇപ്പം നനഞ്ഞൊരു തുണി ആദ്യം യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആട്ടപ്പൊടി ഇങ്ങ് വരാൻ പാടായിരിക്കും ഉണങ്ങിയ തുണി വെച്ചായാലും. അത് കഴിഞ്ഞ് തൊട്ട് നോക്കിയപ്പോഴത്തേക്ക് അവിടെ നല്ല എണ്ണമയെല്ലാം പോയി നല്ല ക്ലീനായിട്ടിരിപ്പുണ്ട്. അത് കഴിഞ്ഞൊരു പേപ്പർ വെച്ച് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒട്ടും പേപ്പർ അവിടെ ഒട്ടിപ്പിടിക്കണ പോലുമില്ല, അത്രയും നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ടിപ്പാണ് പറയാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ തറയിൽ ഇച്ചിരി മഞ്ഞളിൻ്റെ എണ്ണയാട്ടോ ഒഴിച്ച് നോക്കിയേക്കണേ. എല്ലായ്പ്പോഴും വെറും എണ്ണ പോരല്ലോ. ഇതിൻ്റെ ഈ ടിപ്പിൽ ഞാൻ യൂസ് ചെയ്യുന്നത് സാനിറ്ററി പാഡ് അല്ലെങ്കിൽ നമുക്ക് ഡയപ്പർ ആയാലും യൂസ് ചെയ്യാം. കാരണം ഇത് രണ്ടും ഇല്ലാത്തൊരു വീടുണ്ടാകുമെന്ന് തോന്നണില്ല. ഡയപ്പറോ അല്ലെങ്കിൽ സാനിറ്ററി പാഡോ എടുക്കാം. ഇതിലോട്ട് ഞാൻ ഇതിലാകുമ്പോൾ ന്യൂസ് പേപ്പർ ഇട്ട് ഒപ്പൊന്നും വേണ്ട. ഞാൻ ഡയപ്പർ സാനിറ്ററി പാഡ് വെച്ചാണ് ഒപ്പിയെടുക്കുന്നത്. സാനിറ്ററി പാഡ് വെച്ച് തന്നെ ഇതിപ്പോൾ ഇച്ചിരി എണ്ണ ഉള്ളതുകൊണ്ട് ഞാൻ ഒറ്റ തവണ എനിക്ക് അത് നല്ലപോലെ ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. ഇച്ചിരി അധികം എണ്ണയാണെങ്കിൽ നമ്മളത് നല്ലപോലെ ഉപ്പിയെടുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിലെ ആ സ്പോഞ്ചൊക്കെ പഞ്ഞിയും ഇതൊക്കെ നല്ലപോലെ വലിച്ചെടുക്കുകയാണ് എണ്ണ. അപ്പോൾ നമ്മൾ വേറെ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഡയപ്പറോ അല്ലെങ്കിൽ സാനിറ്ററി പാഡോ മാത്രം യൂസ് ചെയ്യേണ്ട ആവശ്യമേ നമുക്ക് വരത്തുള്ളൂ. ഒരു പേപ്പർ ഒട്ടിച്ചപ്പോൾ ദേ നല്ല നീറ്റായിട്ട് ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ടിപ്സ് നോക്കാം. അടുത്ത ടിപ്സ് കാണിക്കാനായിട്ട് ഞാൻ വീണ്ടും കുറച്ച് നമ്മുടെ വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ച് കാണിക്കുന്നത്. വെളിച്ചെണ്ണ നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് വെച്ചു. അതിന് ശേഷം ഇതിൽ ഉപയോഗിക്കുന്ന നമ്മുടെ ബേബി വൈപ്സ്, വെറ്റ് വൈപ്സ്, നമ്മൾ പിള്ളേരെ മേലൊക്കെ തുടയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന ആ വൈപ്സാണ് എടുക്കുന്നത്. നമ്മൾ അത് വെച്ച് ആ എണ്ണ വീണ സ്ഥലം നമ്മൾ നല്ലപോലെ തുടച്ചങ്ങെടുക്കും. ഇതിപ്പോൾ ഇച്ചിരി ഞാൻ എണ്ണ വീണ് ഒഴിച്ചേക്കുന്നതുകൊണ്ടാട്ടോ ഇങ്ങനെ എടുക്കുന്നത്. ഇത് നമ്മൾ നല്ലപോലെ അവിടെ തുടച്ചെടുക്കും. ഇത് വെച്ച് തുടയ്ക്കുമ്പോൾ നമ്മൾ ന്യൂസ് പേപ്പർ ഇടുവോ അങ്ങനെ ഉപ്പിടുക്കൊന്നും വേണ്ട. നമുക്ക് ഇത് വെച്ച് തന്നെ ചെയ്താൽ മതി. ഇത് വാട്ടർ ബേസ്ഡും ആണ്, പിന്നെ നമുക്ക് സോപ്പിൻ്റെ ഒരു ഇതുമുണ്ട് ഈ വൈപ്സിൽ. അതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അതിന് ശേഷം വെള്ളമയ ഉള്ളതുകൊണ്ട് ഞാൻ ഒരു ഉണങ്ങിയ തുണി വെച്ച് തുടച്ചെടുത്തു. തുടച്ചെടുത്ത് കഴിഞ്ഞാൽ ന്യൂസ് പേപ്പർ വെച്ച് ഒട്ടിച്ചപ്പോൾ ഒരു തുള്ളി പോലും ഒരു എണ്ണമയം വരുന്നില്ല. കാരണം ഇച്ചിരി എണ്ണമയം ഉണ്ടെങ്കിൽ അത് ഒട്ടിപ്പിടിച്ചിരിക്കുമല്ലോ ആ പേപ്പർ. ഇനി നമുക്ക് അടുത്ത ടിപ്സ് എന്നാന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ വീണ്ടും ഇച്ചിരി കൂടെ എണ്ണ അതിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് ഞാൻ ഒരു ബുക്കിൻ്റെ പേപ്പർ എടുത്ത് അതിൽ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ രണ്ടു മൂന്ന് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് ഒട്ടിച്ചപ്പോൾ ആ ബുക്കിൻ്റെ പേപ്പറിലോട്ട് കുറേ എണ്ണ ഇങ്ങനെ പറ്റി കയറി വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ നമ്മുടെ പാത്രം കഴുകുന്ന ഇപ്പോൾ വിമ്മോ പ്രില്ലോ എന്നാന്ന് വെച്ചാൽ അതെടുത്തിട്ട്
ആ എണ്ണ ഉള്ള സ്ഥലത്തോട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ അവിടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ഇതിപ്പോൾ ഇച്ചിരി എണ്ണ ഉള്ളത് കൊണ്ടാണ് കേട്ടോ, ഇച്ചിരി സ്ഥലം ഇച്ചിരി സ്ഥലത്ത് ഇച്ചിരി എണ്ണ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ നിങ്ങളുടെ ഇതിന് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ എടുക്കണം. എന്നിട്ടൊരു നനഞ്ഞ തുണി വെച്ച് ആദ്യം തുടച്ചെടുത്തു, നനഞ്ഞ തുണി വെച്ച് വേണം ആദ്യം തുടച്ചെടുക്കാൻ. എന്നിട്ട് കുറച്ച് വെള്ളം അങ്ങോട്ടേക്ക് ഒഴിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും ഒരു തുണി വെച്ച് ഞാൻ തുടച്ചെടുക്കുന്നുണ്ട്. കാരണം ആ സോപ്പിൻ്റെ അംശവും സോപ്പിൻ്റെ പാതയൊക്കെ ഉണ്ടാവുമല്ലോ, അത് നല്ലപോലെ അത് തുടച്ചെടുത്തു കഴിഞ്ഞ ശേഷം ഞാനൊരു ഉണങ്ങിയ തുണി വെച്ച് വീണ്ടും തുടയ്ക്കും. ഉണങ്ങിയ തുണി വെച്ച് വീണ്ടും തുടച്ചിട്ട് നോക്കുമ്പോഴത്തേക്കും ഒട്ടും എണ്ണമയമില്ല. നമ്മൾ ഈ ചെയ്ത ടിപ്സ് എല്ലാം നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഒട്ടും എണ്ണമയം ഉണ്ടാവില്ല. ശ്രദ്ധിക്കേണ്ട എണ്ണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ എണ്ണ വീണ എണ്ണയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വേണം നമ്മൾ നമ്മുടെ സാധനങ്ങൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളും നമ്മൾ ഉപയോഗിക്കാൻ. ആട്ടയായാലും പൗഡറായാലും സോപ്പ് പൊടി ആയാലും ഒത്തിരി എണ്ണയുണ്ടെങ്കിൽ നമ്മൾ പാഡിന് പകരം സാനിറ്ററി പാഡിന് പകരം ഒരു ഡയപ്പർ തന്നെ എടുക്കണമായിരിക്കും നല്ലത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.